ഇന്ന് നമുക്ക് ആദ്യമേ തന്നെ ഒരു ദുഃഖകരമായ വാർത്തയാണ് പറയാനുള്ളത്. കോവിഡ് ബാധിച്ച ഒരു സഹോദരൻ നമ്മുടെ സംസ്ഥാനത്ത് മരണമടഞ്ഞിരിക്കുന്നു. എറണാകുളം ചുള്ളിക്കൽ സ്വദേശിയായ 69-കാരനാണ് എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ടത്. ദുബായിൽ നിന്നാണ് അദ്ദേഹം എത്തിയത്. കടുത്ത ന്യൂമോണിയയുടെ ലക്ഷണവുമായാണ് March 22 അദ്ദേഹത്തെ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹം ഹൃദ്രോഗിയായിരുന്നു. നേരത്തെ ബൈപ്പാസ് ശസ്ത്രക്രിയക്ക് വിധേയനുമായിരുന്നു. രക്തസമ്മർദ്ദവും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വിവിധ രോഗങ്ങളുള്ളതുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാനുള്ള അവസാന ശ്രമവും പരാജയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. നമ്മുടെ ചികിത്സാ സംവിധാനങ്ങൾ എത്ര ശക്തമായാലും ഇതുപോലുള്ള അനുഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. ഇവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നാം നടത്തുന്നത്. അത് ശക്തമായി തന്നെ തുടരുക തന്നെ ചെയ്യും. ഇന്ന് 6 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് സ്ഥിരീകരിച്ചവരിൽ തിരുവനന്തപുരം ജില്ലയിൽ 2 പേര്, കൊല്ലം, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ഓരോ ആൾ വീതം. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരാൾക്കും കോട്ടയം ജില്ലയിൽ നിന്നുള്ള 2 പേർക്കും എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരാൾക്കും, അദ്ദേഹം വിദേശിയായിരുന്നു, രോഗം ഭേദമായിട്ടുണ്ട്. ഇതോടെ ആകെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 165. നിരീക്ഷണത്തിൽ ഇപ്പോഴുള്ളത് 134,370 പേരാണ്. വീടുകളിലാണ് 133,750 പേരുള്ളത്. 620 പേർ ആശുപത്രികളിലാണ്. ഇന്നത്തെ ദിവസം മാത്രം 148 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 6067 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 5276 രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. നിലവിലുള്ള പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലെ സംസ്ഥാന എൻട്രൻസ് പരീക്ഷ മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിരീക്ഷണത്തിലിരിക്കുന്ന ആളുകളുടെ നിരീക്ഷണം ശക്തമായി തന്നെ തുടരണമെന്നാണ് കണ്ടിട്ടുള്ളത്. അതേസമയം നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ളൊരു സാമൂഹ്യ വ്യാപനം ഉണ്ടാകുന്നുണ്ടോ എന്ന്, ഇതോടൊപ്പം തന്നെ ഗൗരവമായി പരിശോധിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അതിനായി
റാപ്പിഡ് ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഫലമറിയാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. റെസ്പിറേറ്ററുകൾ, വെൻ്റിലേറ്ററുകൾ, ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമായ സുരക്ഷാ കവചങ്ങൾ, N95 മാസ്ക്, ഓക്സിജൻ സിലിണ്ടറുകൾ, ബയോമെഡിക്കൽ ഉപകരണങ്ങൾ, ഇവയുടെ എല്ലാം നിർമ്മാണത്തിന് വിവിധ തലത്തിലുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ സൂപ്പർ ഫാബ് ലാബ്, വൻകിട ചെറുകിട വ്യവസായ സംരംഭങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, ഇവയെല്ലാം കോർത്തിണക്കുന്ന പദ്ധതിയാണ് ആവിഷ്കരിച്ചത്. ഈ ഉപകരണങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് കഞ്ചിക്കോട്ട് വ്യവസായ സംരംഭകരുടെ ക്ലസ്റ്റർ രൂപീകരിക്കും. മോഡലുകൾ വികസിപ്പിക്കുന്നതിന് ഫാബ് ലാബിനൊപ്പം VSSCയുടെ സൗകര്യവും പ്രയോജനപ്പെടുത്തും. കൊറോണ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് നൂതനാശയങ്ങൾ സമർപ്പിക്കാൻ ബ്രേക്ക് കൊറോണ പദ്ധതി ആരംഭിച്ചു. ഇതിന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സഹായത്തോടെ വെബ്സൈറ്റ് സജ്ജീകരിച്ചു, breakcorona.in. ക്വാറന്റൈനിൽ കഴിയുന്നവർക്കുള്ള പിന്തുണ, സമൂഹ രോഗബാധ തടയൽ, മാസ്കുകളും കയ്യുറകളും ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗങ്ങൾ, ലോക്ക്ഡൗൺ സംവിധാനത്തിൽ തൊഴിലവസരവും വരുമാനവും സൃഷ്ടിക്കൽ, ഇത്തരത്തിലുള്ള ആശയങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. പരീക്ഷണത്തിന് സമയമില്ലാത്തതിനാൽ പ്രയോഗക്ഷമമായ പദ്ധതികൾ വെബ്സൈറ്റിലൂടെ സമർപ്പിക്കാം. വിദഗ്ധരുടെ പാനൽ ഇവ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. രോഗവ്യാപനം തടയാൻ സമൂഹം തന്നെ നല്ല കരുതലെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പലതരത്തിലും നിയന്ത്രണങ്ങൾ പ്രാദേശികമായി ഏർപ്പെടുത്തുന്നു. പത്രവിതരണം അവശ്യ സർവീസാണ്. അതിന് തടസ്സം നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ചില റെസിഡൻസ് അസോസിയേഷനുകൾ പത്രവിതരണം വിലക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം വിലക്കുകൾ ഒഴിവാക്കി പത്രവിതരണവുമായി സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം, കമ്മ്യൂണിറ്റി കിച്ചനുകളിൽ, ആ കിച്ചനിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ആളുകൾക്ക് പുറമേ ആളുകൾ കൂടി ഒരു ആൾക്കൂട്ടമാകുന്നു എന്നതാണ്. അവിടെ ചെന്ന് പടമെടുക്കാനും ഇടപഴകാനും പലരും പോകുന്നു. ഇതിന് നാം ശ്രദ്ധിക്കേണ്ടത്, ആ കിച്ചൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള ആളുകൾ മാത്രം, മറ്റാരും കമ്മ്യൂണിറ്റി കിച്ചനുകളിൽ കടക്കാനേ പാടില്ല. അങ്ങനെ ചെല്ലുന്നതും ഇടപഴകുന്നതും പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അപ്പോൾ സുരക്ഷാപരമായ കാരണങ്ങളാൽ തന്നെ മറ്റുള്ളവരവിടെ പോകുന്നത് അവരാരായാലും ഒഴിവാക്കേണ്ടതാണ്. ഇപ്പോൾ 1059 കമ്മ്യൂണിറ്റി കിച്ചനാണ് തുടങ്ങിയത്.
ആറ് കോർപ്പറേഷനുകൾ, 87 മുനിസിപ്പാലിറ്റികൾ പൂർണ്ണമായും തുടങ്ങി. 125 കമ്മ്യൂണിറ്റി കിച്ചണുകളാണ് നഗരകേന്ദ്രങ്ങളിൽ ഒരുക്കിയത്. 941 പഞ്ചായത്തുകളിൽ 831 പഞ്ചായത്തുകളും കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങി. 934 കമ്മ്യൂണിറ്റി കിച്ചൺ പഞ്ചായത്തുകളിൽ ആരംഭിച്ചിട്ടുണ്ട്. നാളെയോടുകൂടി ഇത് പൂർണ്ണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, ഇവയുടെ എല്ലാം നേതൃത്വത്തിലാണ് കമ്മ്യൂണിറ്റി കിച്ചൺ ഒരുക്കുന്നത്. ഇന്നലത്തെ കണക്കനുസരിച്ച് 52,480 പേർക്ക് ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിൽ 41,826 പേർക്ക് സൗജന്യമായാണ് നൽകിയത്. 31,263 പേർക്ക് വീട്ടിലെത്തിച്ച് നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണം ലഭിക്കാൻ അർഹതയും ആവശ്യവും ഉള്ളവർക്ക് മാത്രമാണ് അത് നൽകേണ്ടത്. ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളുകളെ ആർക്കാണോ വിതരണം ചെയ്യേണ്ടത് അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അർഹതയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുക തന്നെ വേണം. അപൂർവം ചില സ്ഥലങ്ങളിൽ അത്തരത്തിൽ തീരുമാനിച്ചില്ല എന്ന ചില പരാതികൾ ഉയർന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കാനാവണം. അതേപോലെ തന്നെ ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് ആവശ്യമായത്ര ആളുകളെ, വളണ്ടിയർമാരെ ഇപ്പം തന്നെ ചുമതലപ്പെടുത്താനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയണം. പല ആളുകളെ സംബന്ധിച്ചിടത്തോളവും വീട്ടിൽ അധിക സമയം ഇരിക്കുക എന്നത് പരിചയമുള്ള കാര്യമാവില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ തുടർച്ചയായി വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ക്രിയാത്മകമായി ഉപയോഗിക്കാൻ പൊതുവേ കഴിയണം. വീട്ടിലിരിക്കുന്ന സമയം ക്രിയാത്മകമായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അതിലേറ്റവും നല്ലത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായൊക്കെ ഉള്ളു തുറന്ന് സംസാരിക്കലാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഉത്കണ്ഠകൾ ഉണ്ടെങ്കിൽ അവ തുറന്ന് സംസാരിക്കുന്നതാണ് നല്ലത്. അതോടൊപ്പം ഈ സമയം നല്ലതുപോലെ വായനക്കും ചെലവഴിക്കാൻ പറ്റും. സർക്കാർ കൗൺസിലിങ്ങിനുള്ള ഒരു ഓൺലൈൻ സംവിധാനം രൂപപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ട്. ചിലർക്ക് ഇത്തരത്തിൽ കഴിയുമ്പോൾ സ്ട്രെസ്സ് കൂടാനിടയുണ്ട്. അപ്പോൾ സ്ട്രെസ്സ് കുറക്കാൻ ഇത്തരം മാർഗങ്ങളൊക്കെ ഉപകരിക്കും. ആളുകൾ എല്ലാവരും വീടുകളിൽ കഴിയുന്നു എന്നതുകൊണ്ട് അതിൻ്റെ ഭാഗമായി വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിലെ ഒരു പ്രശ്നം ഒരു സാമൂഹ്യ പ്രശ്നമാണ്.
ഇപ്പോഴത്തെ അവസ്ഥയിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്, അതിന് പരിഹാരം കാണേണ്ടതുണ്ട്. അതായത് ടോയ്ലറ്റുകൾ, അതിൻ്റെ ടാങ്കുകൾ നിറഞ്ഞ് കവിയുന്ന പ്രശ്നം, അപ്പം അത് കുടിവെള്ളത്തെ പോലും ദോഷകരമായി ബാധിച്ചു എന്ന് വരും. ഇക്കാര്യത്തിൽ നേരത്തെ ചില ഏജൻസികൾ നീക്കം ചെയ്യാറുണ്ട്. ഇപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യനിർമാർജന മാർഗങ്ങൾ സ്വീകരിക്കണം. ഇത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലാറ്റുകൾക്കും വീടുകൾക്കുമെല്ലാം ബാധകമായൊരു കാര്യമാണിത്. ഇവിടെ സർക്കാർ തയ്യാറെടുത്തിട്ടുള്ളത് എല്ലാവർക്കും എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യവും പലവ്യഞ്ജന കിറ്റും വിതരണം ചെയ്യാനാണ്. എന്നാൽ ചില കുടുംബങ്ങൾ അത് വേണ്ടവരായിരിക്കില്ല. സർക്കാർ എല്ലാവർക്കും കൊടുക്കാൻ കണക്കാക്കിയ സാഹചര്യത്തിൽ ആവശ്യമില്ലാത്ത ആളുകൾ ആ കാര്യം അറിയിക്കുന്നത് നല്ലതാണ്. അത് ആർക്കൊക്കെയാണോ ആവശ്യം അത് കൃത്യമായി കൊടുക്കാൻ അത് സഹായിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആവശ്യമില്ലാത്തവർ അറിയിക്കാനുള്ള ഒരു കേന്ദ്രീകൃത സംവിധാനമുണ്ടാവും. ആ സംവിധാനം പെട്ടെന്ന് തന്നെ പരസ്യപ്പെടുത്തും. അതിലേക്ക് ഈ ഭക്ഷ്യധാന്യ കിറ്റും പലവ്യഞ്ജന കിറ്റും ആവശ്യമില്ലാത്തവർ, അത്തരം കുടുംബങ്ങൾ അറിയിക്കുന്നത് നന്നാവും. കാരണം അത്രയും നമുക്ക് പിന്നീട് അർഹതയുള്ള മറ്റാളുകൾക്ക് മറ്റൊരു ഘട്ടത്തിൽ കൊടുക്കാൻ ഉപകരിക്കും. അത് സമൂഹത്തോട് തന്നെ ചെയ്യുന്ന വലിയൊരു സേവനവുമായിരിക്കും. നമ്മുടെ സംസ്ഥാനത്ത് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഏത് സാഹചര്യത്തിലും ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യ ഗതാഗത വകുപ്പ് മേധാവികളുടെ യോഗം ഇന്ന് കാലത്ത് ചേർന്നിരുന്നു. അരി, ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, പരിപ്പ്, ഉപ്പ്, പഞ്ചസാര, ഇത്തരം കാര്യങ്ങൾക്ക് പുറമെ എണ്ണ, ഉള്ളി, തക്കാളി, വറ്റൽമുളക്, തേയില, പാൽപ്പൊടി, ഇങ്ങനെ പലതും നമുക്ക് സംഭരിക്കേണ്ടതുണ്ട്. ബിസ്ക്കറ്റ്, റസ്ക്, നൂഡിൽസ്, ഓട്സ് തുടങ്ങിയവ ഡ്രൈ റേഷൻ എന്ന നിലക്കും സംഭരിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാല്, തൈര്, പച്ചക്കറി, മുട്ട, ശീതീകരിച്ച മത്സ്യമാംസാദികൾ, ഇതൊക്കെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഗുണനിലവാരം ഉറപ്പുവരുത്തി സംഭരിക്കുക, പരമാവധി ആളുകളെ കടകളിൽ വരുത്താതെ തന്നെ ഓൺലൈൻ വഴി സാധനങ്ങൾ വീട്ടിലെത്തിക്കുക, ഇതാണ് ആലോചിക്കുന്ന കാര്യം. FCI, സപ്ലൈകോ, മാർക്കറ്റ് ഫെഡ്, കൺസ്യൂമർ ഫെഡ്, ഇങ്ങനെയെല്ലാമുള്ള പൊതുവിതരണ ഏജൻസികളുടെ പക്കലുള്ള അത്യാവശ്യ സാധനങ്ങളുടെ സ്റ്റോക്കിൻ്റെ കണക്ക് ഏകോപിപ്പിക്കും. 3 മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങളാണ് തയ്യാറാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതിന് റോഡ് വഴിയും റെയിൽ വഴിയും കപ്പൽ വഴിയും കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കും. അതിനെല്ലാം ഉതകുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ പെട്ടെന്ന് തന്നെ രൂപപ്പെടുത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്.
ഇവിടെ ചില പ്രശ്നങ്ങൾ നാം കാണേണ്ടത്. ചില സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായി അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിനനുസൃതമല്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അതിൽ കർണാടകയുടെ കാര്യം നേരത്തെ പറഞ്ഞതാണ്. ആ കാര്യത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. ഇവിടുന്ന് ചീഫ് സെക്രട്ടറി നിരവധി തവണ കർണാടക ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ മണ്ണിട്ട് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി നീക്കാമെന്ന് സമ്മതിച്ചിരുന്നു. പക്ഷേ അത് പൂർണ്ണമായി പാലിക്കുന്നതിന് എന്തോ കാരണവശാൽ കഴിയാത്ത സ്ഥിതി വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അവിടുത്തെ മുഖ്യമന്ത്രിയെ ബന്ധപ്പെടാൻ രാവിലെ മുതൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രീ യെദ്യൂരപ്പയുടെ തിരക്ക് കാരണമായിരിക്കാം അദ്ദേഹത്തെ എനിക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ പ്രധാനമന്ത്രി നേരത്തെ ചുമതലപ്പെടുത്തിയതനുസരിച്ച് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൗഡ ഇന്ന് കാലത്ത് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ ഈ മണ്ണ് ഇട്ട് തടസ്സപ്പെടുത്തിയ കാര്യം മാറ്റേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കർണാടക ഗവൺമെൻറ്റുമായി സംസാരിച്ച് ആ കാര്യത്തിന് പരിഹാരമുണ്ടാക്കാം, ഉടനെ തന്നെ ആ കാര്യത്തിലെ പുരോഗതി അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ശ്രദ്ധയിലും നമ്മുടെ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഈ പ്രശ്നം പെടുത്തിയിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രശ്നം സോൾവ് ചെയ്യാനാകുമെന്ന പ്രതീക്ഷയാണ് ക്യാബിനറ്റ് സെക്രട്ടറി മറുപടിയായി പറഞ്ഞിട്ടുള്ളത്. കാസർഗോഡ് വരുന്ന മറ്റൊരു പ്രശ്നം കർണാടകയുമായി ബന്ധപ്പെട്ട് തന്നെ കാസർഗോഡും മംഗലാപുരവും വളരെ അടുത്തടുത്ത സ്ഥലമാണല്ലോ. മംഗലാപുരം വലിയ തോതിൽ വികസിച്ചൊരു പട്ടണമായതുകൊണ്ട് പല കാര്യങ്ങൾക്കും കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗത്തുള്ളവർ മംഗലാപുരം പട്ടണത്തെയാണ് ആശ്രയിക്കാറുള്ളത്. എത്രയോ കാലമായി തുടർന്നൊരു രീതിയാണത്. ഏതാനും ദശാബ്ദമല്ല, എത്രയോ ദശാബ്ദങ്ങളായി തുടർന്നൊരു കാര്യം. അതിൻ്റെ ഭാഗമായി ആരോഗ്യപരമായ കാരണങ്ങൾക്ക് ചികിത്സ വേണ്ടി വന്നാൽ അതിനും മംഗലാപുരത്തെയാണ് ആശ്രയിക്കാറുള്ളത്. നമ്മുടെ സമൂഹത്തിൽ ധാരാളം ഡയാലിസിസ് വേണ്ടവരിപ്പോൾ ഉണ്ടല്ലോ. ആ ഡയാലിസിസ് വേണ്ടവരെല്ലാം മംഗലാപുരത്തെയാണ് ആശ്രയിക്കാറുള്ളത്. ഇപ്പോൾ മനുഷ്യരുടെ യാത്ര തടസ്സപ്പെടേണ്ട ഒരു സാഹചര്യം വന്നു. അത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ എവിടെയാണോ ഉള്ളത് അവിടെ നിൽക്കുക എന്ന പ്രധാനമന്ത്രിയുടെ രാജ്യത്തോടുള്ള ആഹ്വാനം എല്ലാവരും പാലിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഇവിടെയുള്ളൊരു പ്രത്യേക സാഹചര്യത്തിൽ ഡയാലിസിസ്
മുടങ്ങിപ്പോകുന്ന അവസ്ഥ വന്നാൽ ഉണ്ടാകാനിടയുള്ള ഗുരുതരാവസ്ഥ പരിഗണിച്ച് ഇവരെ പ്രത്യേക ആംബുലൻസിൽ കൃത്യമായും ഡയാലിസിസ് വേണ്ടവരെ മാത്രമായി മംഗലാപുരത്തേക്ക് അയക്കുന്ന നില സ്വീകരിച്ചുകൂടെ. ഇന്ന് കാലത്ത് കേന്ദ്രമന്ത്രി സദാനന്ദഗൗഡിയോട് സംസാരിച്ചപ്പോൾ അത് നല്ല നിർദ്ദേശമാണ്, ആ തരത്തിൽ നമുക്ക് ആലോചിക്കാം, കർണാടക ഗവൺമെൻറ്റുമായി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിലേക്ക് എത്താനായിട്ടില്ല, വേഗം തന്നെ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നൊരു കാര്യമായതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പ്രദേശമാകെയുള്ള ഉത്കണ്ഠയാണ് നമ്മൾ പങ്കിടുന്നത്. ഇവിടെ തമിഴ്നാട്ടിലേക്കുള്ള ഗതാഗതവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഭാഗത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, അതിൽ തമിഴ്നാട് ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇടപെടലുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് പോകുന്ന ലോറികൾ ആവശ്യമായ രീതിയിൽ അണുമുക്തമാക്കിയതിന് ശേഷമാണ് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് പോകുന്ന സ്ഥിതി സ്വീകരിക്കുക. ഇപ്പം നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി പാലക്കാടുണ്ട്. തമിഴ്നാട്ടിലെ മന്ത്രി ശ്രീ വേലുമണി, ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ജയരാമൻ, ഇവർ നാളെ രാവിലെ 9 മണിക്ക് നടപ്പുളി ചെക്ക് പോസ്റ്റിൽ നേരിട്ട് വരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയും സ്ഥലത്തുണ്ടാകും. അതിൻ്റെ ഭാഗമായി ആ ഭാഗത്തുള്ള വണ്ടികളുടെ സുഗമമായ ഗതാഗതം ഉറപ്പുവരുത്താനാകും. നമ്മുടെ നാട്ടിൽ ഇതോടൊപ്പം തന്നെ 3 മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ തയ്യാറാക്കി വെക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നാട്ടിലുള്ള സംഭരിക്കാനാകാവുന്ന ചക്ക, മാങ്ങ, തേങ്ങ, പച്ചക്കറി, പഴങ്ങൾ, മുട്ട, പാൽ ഇങ്ങനെയുള്ള പ്രാദേശികമായ ഉൽപ്പന്നങ്ങൾ സംഭരിക്കലും വിതരണം ചെയ്യലും അത് വളരെ പ്രധാനമാണ്. അതിന് നമുക്ക് നമ്മുടെ പ്രാദേശിക വളണ്ടർമാരെ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമുക്ക് ഇത്തരമൊരു പ്രയാസമൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും ഭക്ഷ്യ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ ഒരാശങ്കയും വേണ്ടതില്ല എന്നതാണ്. ഗുണനിലവാരം ഉറപ്പാക്കി ഓൺലൈൻ വിതരണ ശൃംഖല ശക്തിപ്പെടുത്താനും ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഉൽപ്പാദകർക്കും ഗുണകരമാണ്, വിതരണക്കാർക്കും ഗുണകരമാണ്, ഉപഭോക്താക്കൾക്കും ഗുണകരമാണ്. അതോടൊപ്പം മഹാരാഷ്ട്ര, ആന്ധ്ര, തമിഴ്നാട്, കർണാടക ഇത്തരം സംസ്ഥാനങ്ങൾ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള ദേശീയ മൊത്ത കച്ചവടക്കാരുണ്ട്. അവരുമായെല്ലാം ബന്ധപ്പെട്ട് നമുക്കാവശ്യമായ സാധന സാമഗ്രികളുടെ ലഭ്യത ഉറപ്പുവരുത്താനാണ് ആഗ്രഹിക്കുന്നത്, നടപടികൾ സ്വീകരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് നാഫെഡ് എല്ലാ സഹായവും ചെയ്യാമെന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും വീട്ടിൽ കഴിയുന്ന സാഹചര്യത്തിൽ വീട്ടിൽ കഴിയുന്നവർ മഹാഭൂരിഭാഗവും നല്ല ആരോഗ്യമുള്ളവരും
പ്രത്യേക രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാത്തവരുമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈസ്റ്ററും വിഷുവൊക്കെ അടുത്തു വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടത്തിലായാൽ പോലും ഭക്ഷ്യസാധനങ്ങളുടെ ആവശ്യകത വളരെ വർദ്ധിക്കാനാണ് സാധ്യത. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് ഭക്ഷ്യശേഖരണം, ഭക്ഷ്യസാധനങ്ങളുടെ ശേഖരണം വിപുലപ്പെടുത്തണം എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഭക്ഷ്യ സംസ്കരണ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്ക് സഞ്ചാര നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകും. മറ്റ് സംസ്ഥാനങ്ങളുമായി ചരക്ക് ഗതാഗത തടസ്സങ്ങൾ നീക്കാൻ ഉന്നത തലത്തിൽ പ്രത്യേക ചുമതലയും നൽകും. റേഷൻ കാർഡ് വഴി അരി വാങ്ങാനാകാത്ത ചിലരുണ്ട്. അവരുടെ കണക്കെടുക്കാൻ കേന്ദ്രീകൃത സംവിധാനം ഒരുക്കും. ഏപ്രിൽ 1 മുതൽ അരി വിതരണം തുടങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആദിവാസി മേഖലകളിൽ വിദ്യാഭ്യാസ വളണ്ടിയർമാർ, അവർക്കിടയിലെ വിദ്യാസമ്പന്നര്, പ്രൊമോട്ടർമാർ, ഇവരെയെല്ലാം നിയോഗിച്ച് ബോധവൽക്കരണ ആശ്വാസ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണമെന്ന് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം അവിടങ്ങളിൽ ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കോളനികളുടെ ശുചീകരണവും ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് രോഗം ബാധിച്ചവരുടെ എണ്ണത്തിൽ കുറവ് വന്നു വന്നതുകൊണ്ട് ആശങ്ക അവസാനിച്ചു എന്ന് കാണേണ്ടതായിട്ടില്ല. നമ്മുടെ മുൻകരുതലിൽ ഒരു തരത്തിലുള്ള അലംഭാവവും ഉണ്ടാകാൻ പാടില്ല. ശാരീരിക അകലം, സാമൂഹ്യ ഒരുമ, ഇത് നാം ആവർത്തിച്ച് ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ക്വാറന്റൈനിലുള്ളവരും കൃത്യമായ ശാരീരിക അകലം പാലിച്ചിരിക്കണം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരെ പ്രത്യേകമായി തന്നെ നിരീക്ഷണത്തിൽ നിർത്തുകയും അവരുടെ സുരക്ഷയിൽ കർക്കശ നിലപാടെടുക്കുകയും വേണം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ രീതിക്ക് ചേരാത്ത ഒരു ദൃശ്യം നാം കാണാനിടയായി. കണ്ണൂരിൽ ജില്ലാ പോലീസ് മേധാവി നേരിട്ട് ചിലരെ ഏത്തമിടിവിക്കുന്ന ദൃശ്യം, ഇത് സംബന്ധിച്ച് ഹോം സെക്രട്ടറിയും ഹോം സെക്രട്ടറി DGP ബന്ധപ്പെട്ട് ആവശ്യമായ റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഒരു തരത്തിലും ആവർത്തിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. പൊതുവെ മികച്ച പ്രവർത്തനം നടത്തുന്ന പോലീസിൻ്റെ യശസ്സിനെയാണ് ഇത്തരം കാര്യങ്ങൾ പ്രതികൂലമായി ബാധിക്കുക. യഥാർത്ഥത്തിൽ പല സ്ഥലങ്ങളിലും പ്രാഥമിക സൗകര്യം പോലും ഇല്ലാതെ ഡ്യൂട്ടി നിർവഹിക്കുന്നവരാണ് പോലീസുകാർ. അതിന് നല്ല സ്വീകാര്യത ഈ നാട്ടിലുണ്ട്. ആ സ്വീകാര്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ വ്യക്തമായ നിലപാട്. കേരളത്തിലുള്ള അതിഥി തൊഴിലാളികളെ സംബന്ധിച്ച്
വിവിധ മുഖ്യമന്ത്രിമാർ കത്തുകളിലൂടെ വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്, നാഗാലാൻഡ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, മണിപ്പൂർ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഇവിടങ്ങളിലെല്ലാം ഉള്ള മുഖ്യമന്ത്രിമാർക്ക് സംസ്ഥാന ഗവൺമെൻറ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടി വ്യക്തമാക്കിക്കൊണ്ട് കത്തയച്ചിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ നാം പ്രതിജ്ഞാബദ്ധമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. ഈ വിഷയം കൈകാര്യം ചെയ്യാൻ സംസ്ഥാന തലത്തിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ പ്രത്യേകമായി ചുമതലപ്പെടുത്തും. കലക്ടർമാർക്കാണ് ജില്ലകളിലെ ചുമതല. അപ്പം ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടങ്ങളിലുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളവരെ ബന്ധപ്പെടാവുന്നതാണ് എന്നുകൂടി മുഖ്യമന്ത്രിമാരെ അറിയിച്ചിട്ടുമുണ്ട്. ഒരു പ്രത്യേക നില വന്നിട്ടുള്ളത്, നമ്മുടെ രാജ്യത്തിനകത്ത് മരുന്നും മറ്റാവശ്യ സാധനങ്ങളുമൊക്കെ എത്തിക്കാൻ എയർ ഏഷ്യക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. അത് ആശ്വാസകരമായൊരു കാര്യമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് മനസ്സിലാക്കുക തന്നെ ചെയ്യും. ഇന്ന് അവശ്യ മരുന്നുകൾ കൊറിയർ പോസ്റ്റൽ സർവീസ് വഴിയാണ് മിക്കവാറും വരുന്നത്. അതേറെക്കുറെ നിലച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ കൊറിയർ ഏജൻസികളുമായി പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടാൻ നാം ഏർപ്പെടുത്തിയ വാർ റൂമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മരുന്നിൻ്റെ ദൗർലഭ്യം ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. ഏപ്രിൽ 2 മുതൽ സംസ്ഥാനത്തെ സർവീസ് പെൻഷനുകൾ വിതരണം ചെയ്യുകയാണ്. കൊറോണ കാലത്ത് പാലിക്കേണ്ട ആരോഗ്യ സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് പെൻഷൻ വിതരണം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്. ട്രഷറികൾ 9 മണി മുതൽ 5 മണി വരെ പ്രവർത്തിക്കും. തിരക്കൊഴിവാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പൈനാപ്പിൾ കൃഷി വ്യാപകമായി ഉള്ളതാണ്. വിളവെടുപ്പിൻ്റെ കാലമാണിത്. ആവശ്യമായ അകലം പാലിച്ച് വിളവെടുപ്പ് നടത്താനാവണം. പച്ചക്കറി കൃഷി 57,000 ഹെക്ടർ സ്ഥലത്തുള്ളതാണ് നമ്മുടെ നാട്ടിൽ. ഇതിൻ്റെ വിളവെടുപ്പും സംഭരണവും വിതരണവും സുഗമമായി നടക്കേണ്ടതുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ പുതുക്കിയില്ലെങ്കിൽ ലാപ്സാകുന്ന പ്രശ്നമുണ്ട്. ഇക്കാര്യത്തിൽ ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാനാവും എന്നത് പരിശോധിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ കൊറോണ പ്രതിരോധ രംഗത്തുള്ള പോലീസുകാരെയും ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്രത്തെ അറിയിക്കുന്നതാണ്. ഇപ്പോൾ വാർത്താ സമ്മേളനങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. ജില്ലകൾ തോറും ചില ഘട്ടങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ അവിടെയെല്ലാം ആവശ്യത്തിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനാവണം. തിങ്ങി നിറഞ്ഞ് ശാരീരിക അകലം പാലിക്കാതെ ഉള്ള മാധ്യമങ്ങളുമായുള്ള സംസാരം ചിലപ്പോൾ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്.
അത്തരത്തിലുള്ള കൂട്ടായ്മ ഇപ്പോൾ പാടില്ലാത്തൊരു കാര്യമാണ്. അത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മാധ്യമപ്രവർത്തകരും ഈ കാര്യത്തിൽ അവരെ ഉപദേശിക്കാൻ തയ്യാറാവണം. പൊതുപ്രവർത്തകരെ എവിടെയും എത്തിച്ചേരുന്നവരാണ് സാധാരണഗതിയിൽ. എന്നാൽ ഇന്നത്തെ ഘട്ടത്തിൽ അക്കാര്യത്തിലും നിയന്ത്രണം പാലിക്കാൻ തയ്യാറാവണം. കാരണം എല്ലാവരും വീട്ടിൽ കഴിയുക എന്നതാണ് രാജ്യമാകെ അംഗീകരിച്ചിട്ടുള്ളത്. ആ ഘട്ടത്തിൽ ഇഷ്ടം പോലെ എവിടെയും ചെന്ന് കയറുന്നത് തങ്ങളുടെ തന്നെ ആരോഗ്യത്തിന് ഹാനികരമാകും എന്നത് നേരത്തെയുള്ള ചില അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയുള്ള നാളുകളിൽ കൂടുതൽ ജാഗ്രത പൊതുപ്രവർത്തകരായവർ പോലും പാലിക്കേണ്ടതാണ്. ആരാധനാലയങ്ങളെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരാരും ഈ നിയന്ത്രണകാലത്ത് പട്ടിണി കിടക്കാൻ ഇടവരരുത്. അവരുടെ ഭക്ഷണം ഉറപ്പാക്കണം. അവിടെ ആരാധനാലയങ്ങളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം ഉപയോഗിച്ച് ജീവിക്കുന്നവരുണ്ട്. അത്തരം ആളുകൾക്ക് ഭക്ഷണം ഉറപ്പുവരുത്തണമെന്ന് നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ചിലയിടങ്ങളിലെ സാധനങ്ങൾ വാങ്ങുന്നതിനുള്ളൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിലൊരു മാതൃക തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ സൊസൈറ്റി കാണിച്ചിട്ടുണ്ട്. അവർ ചെയ്തത് ഈ ഷോപ്പിൽ ഏതൊക്കെ സാധനങ്ങളാണോ വേണ്ടത് അതിൻ്റെ ലിസ്റ്റും അതിൻ്റെ കൂടെ ഫോൺ നമ്പറും വെക്കുക. അപ്പോൾ ലിസ്റ്റിൽ പറയുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെക്കും. അതെല്ലാം തയ്യാറായി കഴിഞ്ഞാൽ ഈ ഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കും, ഇവിടെ സാധനം റെഡിയാണ് വന്നെടുക്കാതെ നേരെ വന്ന് എടുത്തു പോവുകയും വേണ്ടു. അത് നല്ലൊരു മാതൃകയാണ്. അത്തരം മാതൃകകൾ സ്വീകരിക്കുന്ന ഇന്നത്തെ ഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളതുമാണ്. പാചകത്തൊഴിലാളികൾ ഇന്ന് എല്ലാ പരിപാടികളും മാറ്റിവെച്ചതുകൊണ്ട് ഫ്രീ ആയി നിൽക്കുകയാണ്. ഏതെങ്കിലും സ്ഥലത്ത് കമ്മ്യൂണിറ്റി കിച്ചനൊക്കെ ഒരുക്കുന്നതിൽ വല്ല ക്ഷാമവും ഉണ്ടെങ്കിൽ ഇവരെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സംസ്ഥാനത്തെ കൊറോണ വാർ റൂമിൻ്റെ പ്രവർത്തനം കൂടുതൽ വിപുലമാക്കും. ഇതിലെ ഉദ്ദേശിക്കുന്ന കാര്യം ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടുവരുന്നതിന് പ്രത്യേക ചുമതലയുണ്ടാകും. അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ പ്രത്യേക ചുമതലയും ഉണ്ടാകും. രോഗബാധിതരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടേണ്ടതില്ല എന്നത് തന്നെയാണ് പൊതു തീരുമാനം. ഈ രോഗബാധിതരുമായി ഇടപെട്ടവരെ കണ്ടെത്തേണ്ടതുണ്ട്. അത് സാമൂഹ്യ സുരക്ഷയ്ക്ക് ഏറ്റവും പ്രധാനമാണ്. സാമൂഹ്യ വ്യാപനം തടയുന്നതിനും അത് പ്രധാനമാണ്. അതിന് ആരോഗ്യ പ്രവർത്തകർ, പോലീസ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇവരെ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ പ്രാദേശികമായി ഉണ്ടായി ഇവരെ കണ്ടെത്തണം എന്നുകൂടി നിശ്ചയിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ പ്രത്യേക അരി അവിടെയുള്ളവർക്ക് വേണമെന്നൊരു പ്രശ്നമുണ്ട്. അത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ശ്രദ്ധിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പോകുന്ന വാഹനങ്ങൾ, പച്ചക്കറിയും മറ്റും വാങ്ങാൻ പോകുന്ന വാഹനങ്ങൾ അണുവിമുക്തമാക്കിക്കൊണ്ട് പോകാനുള്ള നടപടികൾ സ്വീകരിക്കും. കമ്മ്യൂണിറ്റി വളണ്ടിയർമാരുടെ രജിസ്ട്രേഷൻ
അതിവേഗമാണ് നടക്കുന്നത്. 78,000 പേര് ഇതിനകം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഏകോപിച്ച പ്രവർത്തനം ഉണ്ടാകും. മദ്യാസക്തി കൂടി അതിൻ്റെ ഭാഗമായി ഈ വിഡ്രോയൽ സിംറ്റംസ് കാണിച്ച് വലിയ അപകടങ്ങൾ വരുത്തി വെക്കുന്ന ആളുകൾ ആത്മഹത്യാ പ്രവണത വരെ വന്നല്ലോ. ഇത് സംബന്ധിച്ച് കാണുന്നത് അത്തരം ചില ആളുകൾക്ക്, എല്ലാവർക്കുമല്ല, ഡോക്ടറുടെ നിർദ്ദേശാനുസരണം വേണ്ടിവരുന്ന മദ്യം ലഭ്യമാക്കാൻ എക്സൈസ് വകുപ്പ് നടപടിയെടുക്കണമെന്നതാണ്. അപ്പോൾ ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശമുണ്ടാകണം. അങ്ങനെയുള്ള ആളുകൾക്ക് മദ്യം ലഭ്യമാക്കാനുള്ള നടപടി എക്സൈസ് വകുപ്പ് ഈ ഘട്ടത്തിൽ സ്വീകരിക്കണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനുള്ള അഭ്യർത്ഥന നല്ല നിലയിലാണ് സ്വീകരിക്കപ്പെട്ടത്. ഇന്നലെ നിങ്ങളോട് സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ ഫോൺ കോൾ വന്നു. അദ്ദേഹം 10 കോടി രൂപ ഇതിനായി നൽകാമെന്ന് ഇന്നലെ തന്നെ അറിയിച്ചു. ഇന്ന് ആർ പി ഗ്രൂപ്പ് ചെയർമാൻ രവിപ്പിള്ള 5 കോടി രൂപ വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള കൊല്ലത്തെ ആശുപത്രിയിലെ സൗകര്യങ്ങൾ കോവിഡ് പ്രതിരോധത്തിന് ഉപയോഗിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. മലബാർ ഗോൾഡിൻ്റെ തലവൻ അഹമ്മദ്, അദ്ദേഹം ബന്ധപ്പെട്ട് 2 കോടി രൂപ വാഗ്ദത്തം ചെയ്തു. കല്യാൺ ജ്വല്ലേഴ്സ് ശ്രീ കല്യാണരാമൻ, അദ്ദേഹവും 2 കോടി രൂപ വാഗ്ദത്തം ചെയ്തു. അനേകം വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഇതിനുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ വരുന്നുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇത്രയേറെ ആളുകൾ താല്പര്യത്തോടെ രംഗത്ത് വരുന്നത് നാടിനോടും മനുഷ്യനോടുമുള്ള പ്രതിബദ്ധതയും സ്നേഹവും കൊണ്ടാണ്. മറ്റൊരു പ്രത്യേക കാര്യം ഇന്ന് പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് വിവിധ മത സാമുദായിക നേതാക്കൾ നൽകിയ പിന്തുണയാണത്. കേരളത്തിൻ്റെ ഈ അതിജീവന സമരത്തിൽ അതിർവരമ്പുകൾ കണക്കാക്കാത്ത ഒരുമയോടെ മുന്നേറാനുള്ള ആഹ്വാനവും സന്നദ്ധതയുമാണ് അവർ അറിയിച്ചത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ട്രസ്റ്റ്, എസ് എൻ ഡി പി, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സീറോ മലബാർ സഭ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, കർദിനാൾ മാർ ബസേരിയോസ് ക്ലിമിസ്, ബിഷപ്പ് ജോസഫ് കരീൽ, ബിഷപ്പ് ഡോക്ടർ സൂസപ്പാക്യം, പുന്നല ശ്രീകുമാർ, ഹുസൈൻ മടവൂർ, ബസേലിയോസ് മാർത്തോമ പൗലോസ് മലങ്കര ഓർത്തഡോക്സ് ചർച്ചിൻ്റെ, എ ധർമ്മരാജ് റസലം, ഡോക്ടർ ജോസഫ് മാർത്തോമ, മലങ്കര മാർത്തോമ ശ്രീജൻ ചർച്ച്, കടക്കൽ അബ്ദുൾ അസീസ് മൗലവി, ഡോക്ടർ ടി വത്സൻ എബ്രഹാം. ഈ വായിച്ചു വന്നപ്പോഴാണ് എനിക്ക് അടിച്ചു തന്ന ഈ പേരിൽ ഒരു പേര് വിട്ടുപോയതായിട്ട് കാണുന്നുണ്ട്. അത്
നമ്മുടെ NSS-ന്റെ ശ്രീ സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ പേര് ഇതിൽ വിട്ടതായിട്ട് കാണുന്നുണ്ട്. അദ്ദേഹവും ഇതിൽ കൂട്ടത്തിൽ ഉള്ളതാണ്. അതെൻ്റെ ആപ്പീസിന് പറ്റിയ ഒരു പശകാണ്, അങ്ങനെ വിട്ടുപോയതായിട്ട് വന്നിട്ടുണ്ട്. ഇവരെല്ലാം ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കൂടുതൽ സംഘടനകളും നേതാക്കളും പിന്തുണ അറിയിച്ചിട്ടുമുണ്ട്. ഇത് സർക്കാരിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഏറെ ശക്തി പകരുന്ന പിന്തുണയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരമൊരു നിലപാടെടുത്ത അവരോടെല്ലാമുള്ള കൃതജ്ഞത ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുകയാണ്. പലരും CMDRF-ൽ എങ്ങനെയാണ് സംഭാവന നൽകുക എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യം ഇതിലൂടെ വ്യക്തമാക്കുകയാണ്. ഡൊണേഷൻ CMDRF.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് സംഭാവന നൽകാൻ കഴിയുക. ആ സംവിധാനം പ്രയോജനപ്പെടുത്തണമെന്നും എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് പൊതുവെ ഇന്ന് പറയാനുള്ളത്. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.